അപ്പോൾ ജനറേറ്റേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർഷൻ ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ന് പറയുന്ന ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ഫാരഡേയ്സ് ലാ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും. ജനറേറ്റേഴ്സിനെ നമ്മൾ ബേസിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എ സി ജനറേറ്റേഴ്സ് എന്നും അതുപോലെ തന്നെ ഡി സി ജനറേറ്റേഴ്സ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എ സി ജനറേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എ സി ജനറേറ്റേഴ്സിനെ നമ്മൾ ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് മെക്കാനിക്കൽ എനർജിയെ കൺവേർഷൻ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു എ സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും. ആൾട്ടർനേറ്റീവ് കറണ്ട് ഔട്ട്പുട്ടാണ് സാധാരണ ഒരു എ സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. എ സി ജനറേറ്ററിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേയ്സ് ലാ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഒരു എ സി ജനറേറ്ററിൽ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് ഇടയ്ക്കായിട്ട് നമ്മൾ ഒരു ആർമേച്ചർ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സൈനസോയിഡൽ വേവ് ഫോം കിട്ടുന്ന ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ലാ മെയിൻ ആയിട്ട് പറയുന്നത്, ഫാരഡേയ്സ് ലാ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പിച്ചുറ്റുകൾ അതായത് ആർമേച്ചർ ടേൺസിന്റെ എണ്ണം കൂട്ടുന്നത് വഴി നമുക്ക് ഇ എം എഫ് കൂട്ടാം. അതുപോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വഴി നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് കൂട്ടാം. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചർ അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂട്ടുന്നത് വഴിയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് ജനറേറ്ററിൻ്റെ അകത്ത് എ സി ജനറേറ്ററിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പാർട്സ് ആണ്, എ സി ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഇനി അടുത്ത് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് എ സി ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അതിലൊരു എക്സൈറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് കാണാൻ പറ്റും, പിന്നെ ഒരു സ്ലിപ്പ് റിംഗ്, രണ്ട് സ്ലിപ്പ് റിംഗ് കാണാം, ബ്രഷസ് കാണാം, എ സി ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്ന പാർട്സ് കാണാൻ കഴിയും, ഒരു റോട്ടർ അറേഞ്ച്മെൻറ്റ് കാണാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഒരു എ സി ജനറേറ്ററിൻ്റെ പാർട്സുകൾ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ എക്സൈറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് നമ്മളിവിടെ യൂസ് ചെയ്യും. എക്സൈറ്റേഴ്സ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എ സി ജനറേറ്ററിലായിരുന്നാലും ഡി സി ജനറേറ്ററിലായിരുന്നാലും നമ്മൾ എടുത്തിരിക്കുന്ന അതിനകത്ത് എടുത്തിരിക്കുന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് ആവശ്യമായിട്ടുള്ള ഡി സി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ന് പറയുന്ന എക്സൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ എക്സൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി സി സോഴ്സ് ആണ്. ഈ ഡി സി സോഴ്സ് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിന് മാഗ്നറ്റിക് പവർ ലഭിക്കുന്നത്. അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പാർട്സിനുള്ളിലേക്ക് പോവാം. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്തുകൂടെ കാണപ്പെടുന്ന ഒരു കോയിലാണ് എന്ന് പറയുന്ന ഫീൽഡ് കോയിൽസ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് കോയിൽസിനെ നമ്മൾ എക്സൈറ്ററും ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സൈറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഫീൽഡ് കോയിലിന് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നു. ഈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പോൾസുകളിലെല്ലാം തന്നെ നോർത്തും സൗത്തും പോൾസുകൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ആർമേച്ചർ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർമേച്ചറിനെ കുറിച്ചാണ്. ആർമേച്ചറാണ് ഒരു എ സി ജനറേറ്ററിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് നമുക്ക് പറയുന്നത്. ഈ ആർമേച്ചർ എപ്പോഴാണോ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ ആർമേച്ചറിനുള്ളിലും ധാരാളം കോയിൽസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കോയിൽസുകളെല്ലാം തന്നെ ആർമേച്ചറിനുള്ളിലെ ഓരോ സ്ലോട്ടുകളിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൻ്റെ ഫുൾ വോൾട്ടേജ് ഫുൾ ലോഡിനെയും വിസ്റ്റാൻഡ് ചെയ്യാൻ തക്ക രീതിയിലുള്ള കോയിൽസും അറേഞ്ച്മെൻറ്റ്സുമാണ് നമ്മുടെ ഈ ആർമേച്ചറിൻ്റെ കോയിലിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മൂവർ എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെൻറ്റിലേക്കാണ്. പ്രൈം മൂവറാണ് നമ്മുടെ ഈ ഒരു ജനറേറ്ററിനെ കറക്കുന്നതിനാവശ്യമായിട്ടുള്ള ഊർജം കൊടുക്കുന്നത്. ഓക്കെ, പ്രൈം മൂവേഴ്സ് ആയിട്ട് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്
ഡീസൽ എഞ്ചിൻസ് അതുപോലെ തന്നെ സ്റ്റീം എഞ്ചിൻസ് മോട്ടോഴ്സ് ഇതൊക്കെയാണ് പ്രൈം മൂവർ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറാണ്. റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്ററിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ റോട്ടർ എന്ന് പറയും. ഇവിടെ നമ്മൾ ജനറേറ്ററിൽ രണ്ട് പാർട്ട്, അതായത് ആർമേച്ചറിനെ റോട്ടറായിട്ടും സ്റ്റേറ്ററായിട്ടും എടുക്കും, അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നറ്റിനെയും നമ്മൾ റോട്ടറും സ്റ്റേറ്ററും ആയിട്ട് എടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള ജനറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതാണ് റോട്ടർ ഏതാണ് സ്റ്റേറ്റർ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ചിലയിടങ്ങളിൽ ആർമേച്ചർ എടുക്കാം, ചിലയിടങ്ങളിൽ ഏതെടുക്കാം, ഫീൽഡ് മാഗ്നറ്റ് എടുക്കാം. ഇനി റോട്ടറായിട്ട് നമ്മൾ ആർമേച്ചറായിട്ട് ആർമേച്ചറാണ് എടുക്കുന്നതെങ്കിൽ റോട്ടറായിട്ട് ആർമേച്ചർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. റോട്ടറായിട്ട് നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫീൽഡ് എക്സൈറ്റേഷൻ ആയിരിക്കും അവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത് സ്റ്റേറ്ററിനെ കുറിച്ച് പറയുമ്പോഴേ ഇതേ പോയിന്റ് തന്നെയാണ്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്ററിലെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന ഒരു പോർഷനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജനറേറ്ററിന്റെ ടൈപ്സിനനുസരിച്ച് ആർമേച്ചറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് മാഗ്നറ്റിനെയോ സ്റ്റേറ്റർ ആയിട്ട് എടുക്കാം. വലിയ വലിയ മെഷീൻസ് അതുപോലെ തന്നെ വലിയ വലിയ ജനറേറ്റേഴ്സിലൊക്കെ തന്നെ മെയിനായിട്ട് നമ്മൾ നമ്മുടെ വോൾട്ടേജ് ഔട്ട്പുട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആർമേച്ചറിനെ സ്റ്റേറ്ററായിട്ട് വെച്ചുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റിനെ റോട്ടറായിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഏറ്റവും അവസാനം വരുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ. സ്ലിപ്പ് റിംഗ് മെയിനായിട്ട് നമ്മൾ ഒരു പവർ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ പവർ പുറത്തേക്ക് എടുക്കുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത്. ഇത് മൂവിങ് പാർട്ടിൽ നിന്നും നമ്മളെ ഫിക്സഡ് പാർട്ടിൽ നിന്നും ഒക്കെ തന്നെ പവർ ഡ്രാ ചെയ്യുന്നതിന് അതുപോലെ തന്നെ പവർ കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത്, സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു അറേഞ്ച്മെന്റ്. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ജനറേറ്ററിന്റെ വർക്കിംഗിലേക്കാണ്. എ സി ജനറേറ്ററിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനിടയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർമേച്ചർ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇ എം എഫ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് എന്നതിന്റെ ഡയറക്ഷൻ ഒക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാ ആണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞ ലാ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ടിന്റെ ഒക്കെ തന്നെ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണ് എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗാൽവനോമീറ്റർ അവിടെ പ്ലേസ് ചെയ്തിരിക്കും. വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്ന ഗാൽവനോമീറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്റർ അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ജനറേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. എ സി ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വോൾട്ടേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് നമുക്ക് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതിന് സ്റ്റെപ്പ് അപ്പ് എ സിയെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സാണ്. അതുപോലെ തന്നെ എ സി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലിങ്കുകളുടെ എല്ലാം തന്നെ വലിപ്പം വളരെയധികം കുറവായിരിക്കും. അത് അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, എ സി ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതി നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. എ സി ജനറേറ്റർ അതുപോലെ തന്നെ ഡി സി ജനറേറ്റർ, അല്ലെങ്കിൽ എ സി മെഷീൻസ് ഡി സി മെഷീൻസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ലോസ് കൂടുതലായിട്ടുള്ളത് ഏതിനാണ്, ഡി സി മെഷീൻസിനാണ്. അതുകൊണ്ട് നമ്മൾ എ സി മെഷീൻസ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതായിട്ടുണ്ട്. ഇനി സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏതിനാണ് കുറവ്, സൈസ് കുറവ്, എ സി ജനറേറ്റേഴ്സിന്റെ സൈസാണ് കുറവ്. ഏതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡി സി ജനറേറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി മെയിനായിട്ട് നമ്മൾ എ സി ജനറേറ്റേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ എ സി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് ഹസാഡസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചിലയിടത്തെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേറ്റേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ തന്നെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലാർജ് സ്കെയിലായിട്ട് എ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ സാധാരണ ധാരാളം
അപകട സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. അടുത്ത രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോയിൽസിലൂടെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറത്തി വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കോയിൽസ് ഓവറായിട്ട് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഹീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻസിന്റെ അകത്തും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന കേബിൾസിന്റെ ഒക്കെ തന്നെ ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഇൻസുലേഷൻസ് ഡാമേജ് ആവാനുള്ള കാരണമാകുന്നു. അതുകൊണ്ട് മെഷീൻസിന് എന്ത് ചെയ്യുന്നു, കംപ്ലൈന്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ജനറേറ്ററിന്റെ അകത്ത് പറയാനുള്ളത്. ഇനി ഡി സി ജനറേറ്ററും എ സി ജനറേറ്ററും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ജനറേറ്ററിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി തന്നെയാണ്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം കൊണ്ടാണ് അത് ഡി സി ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ എ സി ജനറേറ്ററിലും ഡി സി ജനറേറ്ററിലും ബാക്കി പാർട്സുകൾ എല്ലാം കോമൺ തന്നെയാണ്. അതിൽ നമ്മുടെ ഡി സി ജനറേറ്ററിന്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സ്ട്രാ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്ന എ സിയെ നമ്മൾ എന്തിലോട്ട് കൺവേർഷൻ ചെയ്യുന്നത്, ഡി സിയിലോട്ട് കൺവേർഷൻ ചെയ്യുന്നത്. ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഒറ്റ പാർട്ടാണ് ഡി സി ജനറേറ്ററിൽ അധികമായിട്ട് ഉള്ള പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് നമ്മളെ ജനറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.